നമസ്കാരം. ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. മികച്ച അഭിനേത്രി മഞ്ജു പിള്ളയും നല്ലൊരു ഛായാഗ്രഹകനായ സുജിത്ത് വാസുദേവനുമായിരുന്നു കഴിഞ്ഞ ദിവസം ജെ ബി ജംഗ്ഷനിലെ അതിഥികൾ. ഇരുവരുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ജയലളിതയുടെ ചില സ്വഭാവവിശേഷങ്ങൾ മഞ്ജു പിള്ളയ്ക്കുണ്ടെന്ന് ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആര്? അതായത് ജയലളിതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെരുപ്പും ബാഗും ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, സീരിയസ്ലല്ലോ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ഒരു മജീഷ്യൻ ആണല്ലോ. ഏത് ഫ്രണ്ട്സ്? ജാനി പറഞ്ഞിട്ടുണ്ടാവാം. ഇനി ഗസ്റ്റ് ആരൊക്കെയാണ്? ഇത് മുഴുവൻ പ്രശ്നമായിരിക്കും. ആരാണ്? അല്ല, ഒരുവിധം എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടം ബാഗും. ജയലളിത. അപ്പൊ മലയാള സിനിമയിലെ ജയലളിതയാണ് മഞ്ജുപിള്ള. അടുത്ത ട്രോള്. നല്ലൊരു സിനിമയായിരുന്നു, പക്ഷെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നൊരു സംശയം എനിക്കുണ്ട്. എങ്ങനെയൊക്കെ നല്ല നല്ല സിനിമകൾ? ഞാനത് കണ്ടിട്ടില്ല. സീരിയസ്ലി കാണാത്ത പേരും പറയണമല്ലോ. പക്ഷെ മഞ്ജു, മഞ്ജുവിന് ഭയങ്കര ഒപ്പീനിയനുള്ള സിനിമയായിരുന്നു. ഒപ്പീനിയനുള്ള സിനിമ വയസ്സായിട്ടും ഒന്നുകൂടി ഞങ്ങൾ ശ്രുതിത്തേത് അത്ഭുതകരമാണ്. അതാ കാരണം വെച്ചാൽ ഈ പറഞ്ഞ കോമഡി റോളുകളിൽ നിന്ന് പെട്ടെന്ന് പെടുന്നതിനെ ഒരുപാട് ക്യാരക്ടർ റോളുകൾ, ഒരുപക്ഷെ അടൂർ സാർ പറഞ്ഞതാണ് നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്യാൻ കഴിയുന്ന. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഓഫ് ബീറ്റ് മൂവീസ് ചെയ്യാനായിട്ട്. ഒരു കൊമേഴ്ഷ്യൽ മൂവി ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പം വേറൊരാഗ്രഹം, എനിക്കൊരു നാടകം ചെയ്താൽ കൊള്ളാന്ന് വലിയ ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കൊരു. പക്ഷേ ഈ മഞ്ജുവിന്റെ ഈ മേഖലയിലുള്ള ഒരു എന്താ പറയാ പ്രകടനത്തെ ശ്രദ്ധിക്കുന്ന പല ആൾക്കാരുമുണ്ട്. ഒരാൾ വരാൻ താല്പര്യപ്പെടുന്ന സംശയമുണ്ടോ? ബന്ധങ്ങളെ ഞാൻ അൺകണ്ടീഷണൽ ആയിട്ടാണ് വെക്കണേ. ആ അൺകണ്ടീഷണൽ റിലേഷൻഷിപ്പ് ഏരിയയിൽ കടന്നു വന്ന രണ്ടുപേരാണ് നിങ്ങൾ. നിങ്ങൾ രണ്ടുപേരോടും കൂടി ചോദിക്കാൻ, രണ്ടുപേരോടും കൂടി ചോദിക്കാൻ ഒരു ചോദ്യം. മഞ്ജുവിനെ കുറിച്ച് സുജിത്ത് ഒറ്റ സെൻറ്റൻസിൽ മഞ്ജു എന്താണ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതുതന്നെ സുജിത്തിനെ ഒരൊറ്റ വാചകത്തിൽ ഒതുക്കുകയാണെങ്കിൽ മഞ്ജു സുജിത്ത് എന്താണ്? ജസ്റ്റ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇവരെൻ്റെ മുന്നിൽ വന്നത്. അപ്പം അത്രയും ഞാൻ തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മുടെ ഇനിയുള്ള ഒരു വൈകുന്നേരം എൻ്റെ മെക്കെട്ട് കയറാൻ ചാൻസ് ഇല്ലാതെ വരില്ലേ? അതുകൊണ്ട് മാത്രം. ഒരു വാചകത്തിൽ സുജിത്തിനെ നിർണയിക്കും. ഒറ്റ വാചക പാടല്ലോ. ഒരു വാചകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. ഒറ്റ വാചകത്തിൽ സുജിത്തിനെ ഞാൻ പറയും. പക്ഷെ പിന്നെ ചോദിക്കരുത്, അത് പറ്റില്ല എന്നൊന്നും പറയരുത്. ഇല്ല, എന്ന് വേണമെങ്കിലും പറയാം. സുജിത്ത് ഒരു നല്ല മനുഷ്യനാ. ക്ലാസ് പ്ലീസ്. താങ്ക് യു. ചിരിച്ചത് വളരെ മനഃപൂർവ്വമാണ്. ഞാൻ പറഞ്ഞത് തിരിച്ചങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഭാഗ്യ തന്നെ അങ്ങനെ കണ്ടില്ല. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രയും നാളും ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു വിങ്ങൽ ഇറക്കി വെച്ച സന്തോഷത്തിൽ ചിരിച്ചതാ. എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന. അപ്പൊ സുജിത്തെ ഒരു ഒരു വാചകത്തിന് എന്താ കാരണം അറിയാം? ഇനി എന്താ അറിയാം, ഇനി ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമെന്താ അറിയാം, പ്രേക്ഷകർ വിചാരിക്കും മാച്ച് ഫിക്സിംഗ് ആണ്. അതുകൊണ്ട് നമ്മളുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ വളരെ ഓക്കെ ആണെങ്കിൽ നോക്കാതെ മൊത്തേക്ക്. അല്ല, എന്റെ ഇൻസ്പിറേഷൻ ആണ് മഞ്ജു. ഓ എന്റെ ദൈവം. താങ്ക് യു, താങ്ക് യു. വീണ്ടും സമ്മതിച്ച്. അല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതെ, ബാക്കി വീട്ടില്. മഞ്ജുവിന്റെ എൻ്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ മഞ്ജുവാണ് എൻ്റെ സ്വാദ്. ഞാനിവിടെ ഇപ്പോൾ പലപ്പോഴും മഞ്ജു വീട്ടിലാവുമ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ ഒറ്റയ്ക്കാണ്. എനിക്ക് അന്നും ഇന്നും ആഹാരത്തിനോട് ഇന്ന ആഹാരം കഴിക്കണം അല്ലെങ്കിൽ എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം അതിലൊന്നും അല്ല കാര്യമുള്ളത്. പക്ഷെ മഞ്ജു വരുമ്പോഴാണ് സ്വാദുള്ള ഭക്ഷണം ഞാൻ കഴിക്കാറ് എന്നുള്ളതാണ്. മഞ്ജു വരുമ്പോഴാണ് ആ സ്വാദ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശം. മഞ്ജു ഏത് ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കാറ്? എല്ലാ ഭക്ഷണവും ഇപ്പൊ നന്നായിട്ടുണ്ടാവും. ആദ്യം തീരെ ഉണ്ടാക്കില്ല.
എന്റെ അമ്മ പറയാറ് നമ്മള് കൈ കഴുകി ആ അരപ്പ് കൈ കഴുകി ഇങ്ങനെ ഒഴിക്കുക, അത്രേ പറയാറുള്ളൂ. നമ്മൾ എന്താ വെച്ചാല് ഇത് ആവിയിലിരുന്ന് വേണം വേഗം കുറച്ച് ചൂട് അല്ല തീട്ടാ ഈ സിമ്മിലുണ്ട്, കാരണം അല്ലെങ്കിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. സിമ്മിലിട്ട് ആവിയില് വേണം. അത് എന്താണെന്നറിയോ, ആ ഇൻഗ്രീഡിയന്റ് സാധനം എന്താണെന്നറിയോ, പാവയ്ക്ക ആവിയൽ. വെള്ളമില്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് എന്നെ ആരും പഠിപ്പിക്കേണ്ട, എനിക്ക് ഏറ്റവും കൃത്യമായിട്ട് അറിയാന്നുള്ളതാ. മൂന്നോ നാലോ ആറാമത്തെ എങ്ങാണ്ട് സോസ്പാനാണ് ഞാൻ ഇപ്പൊ മേടിച്ചു വെച്ചേക്കുന്നത്. വെക്കും ഫുള്ള് ഒരു, കാരണം ഈ മറക്കും എന്ന് മുൻധാരണ ഉള്ളത് കൊണ്ട് ഒരു ചായ വെക്കേണ്ട വെള്ളത്തിന് പകരം പുള്ളി ഒരു 5 ഗ്ലാസ് ഒഴിക്കും, എന്നിട്ട് കിട്ടുന്നില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മുജ്ജന്മ ശത്രുക്കളാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ പ്രാവശ്യം ഞാൻ എറണാകുളത്ത് വരുമ്പോഴും പുള്ളി കതവ് തുറക്കുന്ന ഇങ്ങനെ തൊഴുതുകൊണ്ടാണ്, പിന്നെ ഒന്നും പറയരുതേ എന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കള കൊണ്ട് കഴിഞ്ഞു. ഇപ്രാവശ്യം വന്നപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഈ സോസ്പാനിന്റെ അകത്ത് ചാരം കിടക്കുന്നു. ഈ ചാരം എന്താണ്, ഈശ്വര തേയില കരിഞ്ഞതാണോ ഇത്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചാരം കരിഞ്ഞു, ഞാനും എന്റെ സെർവന്റും കൂടെ മാറി മാറി ആലോചിക്കുന്നത് എന്തായിരിക്കും എന്തായിരിക്കും. അവസാനം കണ്ടുപിടിച്ച് ഈ സോസ്പാൻ ഒരു മൂടിയുണ്ട്, ഈ മൂടിക്ക് ഒരു പിടിയുണ്ട്, ഈ പിടി കരിഞ്ഞ് അതിനകത്ത് വിഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തുമാത്രം ഇരുന്ന് കരിഞ്ഞു എന്ന് ആലോചിച്ച് നോക്കൂ, ആ പിടി കട്ടിയുള്ള പിടിയാണ്. അപ്പൊ ഈ കേരളത്തിൽ ഭാരത് ഗ്യാസിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നു ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു സ്വഭാവം തുടങ്ങി, വെള്ളം വെച്ച് കഴിഞ്ഞാൽ അലാം വയ്ക്കും. ഒരു പ്രാവശ്യം അലാം വെച്ചത് മാറിപ്പോയി, വൈകുന്നേരത്തേക്ക് കണ്ടു വെച്ചു, അത് വീണ്ടും കരിഞ്ഞു. ഞാൻ പറയാം, എനിക്കാണ് എന്റെ അടുക്കളയിൽ ആരും കേറുന്ന ഇഷ്ടമല്ല, മൊത്തം കഴിഞ്ഞ പ്രാവശ്യം ഒരു മീൻ ഉണ്ടാക്കിയ ഫിഷ്, ഫിഷ് എന്താ പേര്, ഫിഷ് ഫ്രൈഡ് ഡ്രൈ. ഫിഷ് ഫ്രൈഡ് ഡ്രൈ എന്നല്ല, ഞാൻ ഡ്രൈ ആക്കി കൊടുത്തു. സുഖേട്ടൻ പറഞ്ഞേ, സുഖേട്ടൻ ഉണ്ടായിരുന്നു, സുഖേട്ടൻ പറഞ്ഞു മേലാൻ മീൻ എന്നെ വീട്ടിൽ വിളിച്ചു പോയിരുന്നു. സുഖേട്ടന് എന്ത് ഫുഡും കഴിക്കുന്ന ഒരു കക്ഷി, എന്ത് ഫുഡും എത്ര വൃത്തിയുടെ ഫുഡാണെങ്കിലും നല്ല ടേസ്റ്റോട് കഴിയുന്ന കക്ഷിയാണ്. പക്ഷേ ഇത് അതിന്റെ മുമ്പിൽ തോറ്റുപോയി. ഹലോ ചേച്ചി, ഇപ്പൊ എനിക്ക് ഭയങ്കര അസൂയാണ് ചേച്ചിയോട് തോന്നണേ. കാര്യം വേറൊന്നുമല്ല, ഞാനിങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും വളർന്ന് വളർന്ന് വലുതായി വരുന്നുണ്ട്. ചേച്ചി ഓരോ ദിവസം തോറും ഇങ്ങനെ ചെറുതായി ചെറുതായി ചെറുപ്പക്കാരിയായി വന്നോണ്ടിരിക്കുകയാണ്. അതിലെനിക്ക് ചെറിയൊരു അസൂയുണ്ട്. എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ള എന്താ വെച്ചാല്, പൊതുവെ ചേച്ചി ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഹാസ്യം ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളിൽ ഒരാളാണ്, ഒരാളെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം എപ്പോഴും ചിരിപ്പിക്കാനാണ് പ്രയാസമുള്ളത്, അത് പൊതുവെ എല്ലാവരും പറയുന്ന കാര്യവുമാണ്. അങ്ങനെ ഏറ്റവും നന്നായിട്ട് ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ചേച്ചി എന്തുകൊണ്ടാണ് മറ്റ് സീരിയസ് റോളുകൾ വളരെ കുറച്ച് ചെയ്യുന്നത്? അതിനുള്ള നല്ല അവസരങ്ങൾ വന്നിട്ട് അത് വേണ്ടാന്ന് വെക്കുന്നതാണോ, അല്ലെങ്കിൽ ചേച്ചിക്ക് താല്പര്യം ഇല്ലാത്തതാണോ, എന്താണെന്ന് അറിയാൻ എനിക്കൊരു താല്പര്യമുണ്ട്. ഒരു പക്ഷേ ഇതിന് സമാനമായിട്ടൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ നോക്ക, എനിക്ക് തോന്നുന്നു ഒരാളും കൂടി സംസാരിക്കുന്നു. മോഹനവല്ലി, ഞാനൊരു കവിത പാടട്ടെ? വേണ്ടാന്ന് പറയരുത്. മകരന്ത മാലയ മാങ്ങാത്തൊലികൾക്ക് മാമ്പൂ മണക്കുന്ന മഞ്ഞുകാലം എങ്ങനുണ്ട്? മഞ്ജുവിനെ പറ്റി പറയുകയാണെങ്കിൽ, മഞ്ജു ഒരു അസാമാന്യമായ കഴിവുള്ള ഒരു അഭിനേത്രിയനാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല, അസാമാന്യമായി വാചകമടിക്കാനുള്ള ഒരു കഴിവ് കൂടി മഞ്ജുവിനുണ്ട്. എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരുവിധപ്പെട്ട ആർക്കും മഞ്ജുവിനോട് വാചകം അടിച്ച് നേടാൻ കഴിയില്ല. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഞാനും മഞ്ജുവും ഒരുമിച്ച് അഭിനയിക്കുന്നു. അപ്പോൾ എനിക്ക് മഞ്ജുവിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്, മഞ്ജു കോമഡി വേഷങ്ങൾ നന്നായിട്ട് ചെയ്യാനുള്ള കഴിവുള്ള ആളാണ്, അതോടൊപ്പം സീരിയസ് വേഷങ്ങൾ, നെഗറ്റീവ് വേഷങ്ങൾ, എല്ലാത്തരം വേഷങ്ങളും മനോഹരമായി ചെയ്യാനുള്ള കഴിവ് മഞ്ജുവിനുണ്ട്. എൻ്റെ ചോദ്യം, ഇത്രത്തോളം കഴിവുണ്ടായിട്ടും മഞ്ജുവിന് സിനിമയിൽ
ഒരു സ്ഥാനം ലഭിച്ചില്ല എന്നതിൽ മഞ്ജുവിന് വിഷമമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം സുജിത്തിനോടാണ്. വീട്ടിൽ ഉള്ളപ്പോൾ, അതായത് മഞ്ജു വീട്ടിലുള്ളപ്പോൾ സുജിത്ത് ചെവിയിൽ പഞ്ഞു വെക്കാറുണ്ടോ? പഞ്ഞി വെക്കാറുള്ള കാലം ഉണ്ടായിരുന്നു, ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരു സ്വഭാവമല്ല, ഞാൻ എപ്പോഴും ചലച്ചോണ്ടിരിക്കുന്നത്. അല്ല, പക്ഷെ ഞങ്ങളത് ബാലൻസ് ചെയ്യുന്ന എങ്ങനെ അറിയാവോ? സുഹൃത്തും ഉണ്ടാകില്ല. അതെ, ഞാൻ പൊതുവെ സംസാരം വളരെ കുറവാണ്. ബോറടിക്കത്തില്ല ചേട്ടാ, ഉണ്ടായിരുന്ന ബോറടിക്കും. ഞാൻ ആ വീട്ടിൽ എത്ര ഒറ്റയ്ക്കിരുന്നാൽ എനിക്ക് ബോറടിക്കില്ല. ബോറടിക്കും, ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും ആക്ടിവിറ്റി, ഒന്നുകിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോണ് അല്ലെങ്കിൽ സിനിമ. ഇതാണ് പിന്നെ സുഹൃത്തിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരാതി മഞ്ജുവിനുള്ളത്, അല്ലെ? കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതായത് ഞാൻ കേട്ടിരിക്കുന്നത്, ഇത് ശരിയാണോ, ശരിയാണോന്ന് എനിക്ക് അറിയില്ല. അതായത് മഞ്ജു 80-90 കിലോയിൽ നിന്ന് 60 കിലോയിലേക്ക് എത്തിയ കാര്യം പോലും സുജിത്ത് അറിഞ്ഞത് വളരെ വൈകിയാണെന്ന്. അത് ഇച്ചിരി കടുത്തില്ലേ? പക്ഷെ അതിലൊരു ചെറിയൊരു എക്സാജറേഷൻ ഉണ്ടെങ്കിലും അതിൽ ചില യാഥാർത്ഥ്യം ഉണ്ട് എന്ന്. മഞ്ജു, ഇത്രത്തോളം കഴിവുള്ള ഒരു നടിക്ക് വേണ്ടത്ര ഒരു സ്ഥാനം മലയാള സിനിമയില് കിട്ടാതെ പോയോ എന്നൊരു ആശങ്ക പലർക്കുമുണ്ട്. അതിലൊരു അദ്ദേഹം കൃത്യമായ എനിക്ക് നല്ലൊരു ചോദ്യമാണത്. എന്നാ കാരണം വെച്ചാൽ, ഞാനും ഇത്രയും 20-25 അല്ലെ 25 ഇയേഴ്സ് ആയിട്ട് ഏതെല്ലാം രൂപത്തിലൂടെ കടന്നു വന്ന മഞ്ജു, ഒരു പക്ഷേ മലയാള സിനിമ മഞ്ജുവിന് അർഹിക്കുന്ന ഒരു പരിഗണന നൽകാതെ പോയോ? അതിനൊരു ഉത്തരവാദി സുജിത്തും കൂടെയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയേണ്ടി വരും. പിന്നീട് സുജിത്തും ഇൻഡസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അല്ല, ഇത് ചോദ്യത്തിന് ഒരു ഗൗരവമുണ്ട്. ആ ചോദ്യത്തിന് ഗൗരവത്തോടെ, അതെ, വളരെ ഗൗരവമായിട്ട് തന്നെ ഞാൻ പറയാം, മലയാളം ഇൻഡസ്ട്രിയിൽ എനിക്കൊരു സ്ഥാനമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ തന്നെ പറഞ്ഞു, സുജിത്തിന്റെ സിനിമകളിൽ പോലും വിളിക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫാമിലി വിട്ട് ഒരു മുഴുനീള ഇതിലാകാൻ, കാരണം അദ്ദേഹം സമ്പാദിക്കുന്നുണ്ട്, അദ്ദേഹം ബിസിയാണ്. ഞാനൊരു മകൾക്ക് ജന്മം നൽകി ആ മകളെ നോക്കേണ്ട കടമ ഒരു അമ്മയെന്നുള്ള രീതിയിൽ എനിക്കാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ വിശ്വസിക്കുന്ന ആളാണ് സുജിത്ത്. ജോലിക്കാരി ഏൽപ്പിച്ചിട്ട് അഭിനയിക്കാൻ പോകാൻ എനിക്ക് താല്പര്യമില്ല, സുജിത്തിനും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ, ഇപ്പോൾ അടൂർ സാറിൻ്റെ പടം ചെയ്തു, രാമായണം ചെയ്തു, കളിയച്ഛൻ ചെയ്തു, ഇതൊക്കെ എനിക്ക് കളയരുത്, ഒരിക്കലും കളയാൻ പാടില്ലാത്ത ക്യാരക്ടേഴ്സ് ആണെന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സ് വരുമ്പോൾ സെലക്റ്റീവ് ആയതുകൊണ്ടാണോ മഞ്ജു പിള്ളയ്ക്ക് വേണ്ടത്ര സിനിമകൾ കിട്ടാതിരിക്കുന്നത്? സുജിത്തെ അല്ല, അങ്ങനെ ഇപ്പോ ഒരുപാട് സിനിമകൾ ചെയ്യണം എന്ന് താല്പര്യമുണ്ടോ ശരിക്കും മഞ്ജുന്? ഇല്ല, മഞ്ജുനില്ല. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും പല സിനിമകളിലും പല ആൾക്കാരും വെട്ടിത്തിളങ്ങുമ്പോൾ ഈ റോൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര മനോഹരമാക്കിയതിനെ. ഒരിക്കലുമല്ല, ചില ക്യാരക്ടേഴ്സ് കാണുമ്പോഴത്തേക്കും ഞാൻ ആളെ പറയില്ല, കാണുമ്പോ അയ്യോ ഭയങ്കര വേസ്റ്റ് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നായിക തുല്യമായ പേര് ഞാൻ പറയില്ല, നായിക തുല്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ പേര് പറഞ്ഞിട്ട് അവരുടെ വായിൽ രണ്ട് തെറി മേടിച്ചു കൊടുക്കാം. സുജിത്തിന്റെ ക്യാമറ വർക്കിൽ വളരെ ശ്രദ്ധേയമായ ഒരു സിനിമയാണ് ഇത്. ഞാൻ ഒരുപാട് സിനിമകളിലൂടെ കടന്നു, പക്ഷേ ഈ സിനിമയും കൂടെ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. കടലിന്റെയും ലക്ഷദ്വീപിന്റെയും ഒരുപാട് ലക്ഷദ്വീപിൽ വെച്ച് ചെയ്തത് മുഴുവൻ ആദ്യത്തെ സിനിമയാണ് ശരിക്കും. വളരെ മുമ്പ് ദ്വീപ് എന്ന് പറയുന്ന സിനിമ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, 30 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ വളരെ ചെറിയ ഭാഗം മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് ലക്ഷദ്വീപ് ടോട്ടലി ഇതൊന്നും അല്ല കേട്ടോ, ഇതിലും ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമുക്കിത് കാണിക്കാൻ പല നമ്മുടെ സമയപരിമിതി, ചില ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിൻ്റെ ക്ലാഷ്,
ആ സമയത്ത് കടലെപ്പുഴ റഷാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വല്ലാത്തൊരു ഇവിടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ ഒരാളെ കൂടെ കൊണ്ടുവരാം. സുജിത്ത് ആദ്യം ആർക്കലിയുടെ തിരക്കഥ വായിച്ചു കഴിഞ്ഞപ്പോ സുജിത്തിന് തോന്നിയത് ഒരു കടലിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പടം, ഇതിനു മുമ്പ് ഒരുപാട് കടലിന്റെ പശ്ചാത്തലത്തിലുള്ള പടങ്ങൾ വന്നിട്ടുണ്ട്, അപ്പോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ ഇതിന്റെ ക്യാമറ ചെയ്യാം എന്നുള്ളതായിരിക്കണം സുനിലിന്റെ സുജിത്തിന്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവുക. അത് എനിക്ക് ആ മുഖത്തൊന്ന് വായിച്ചെടുക്കാനും പറ്റി. പക്ഷേ ലക്ഷദ്വീപ് ആദ്യമായിട്ട് ഞാൻ സുജിത്തിനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോ സുജിത്തിന്റെ മുഖത്തൊരു അമ്പരപ്പും ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരുപാട് നാളെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികള് ചിക്കൻ ബിരിയാണി ഒക്കെ കണ്ടാലുണ്ടാകുന്ന ഏകദേശം ആ ഒരു രീതിയിലുള്ള ഒരു ഭാവമായിരുന്നു സുജിത്തിന്റെ മുഖത്തുണ്ടായിരുന്നത്. അത് എനിക്ക് തോന്നിയതാണ്. പക്ഷെ സുജിത്തിന് ആദ്യമായിട്ട് ലക്ഷദ്വീപ് കണ്ടപ്പോ എന്താ തോന്നിയത്? ജനന്തേരും പോകുന്നേക്ക് മുന്നേ ഗൂഗിളൊക്കെ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ അവിടെ ചെന്നപ്പോ മുകളിൽ നിന്ന് നമുക്ക് കാണുമല്ലോ, അപ്പൊ തന്നെ ശരിക്കും നമുക്ക് ഇതിന്റെ വിധി എഴുതാം, വാവ് ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ ഒരുപാട് ഹിന്ദി സിനിമകളിലും മറ്റേ ബാലി കണ്ടിട്ടുണ്ട്, തായ്ലൻഡ് കണ്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്കോക്ക് എല്ലാ പരസ്യങ്ങളും മിക്കവാറും അവിടെ ചെയ്യണം. പക്ഷെ ഇവിടെ നമ്മളെ ഗവൺമെന്റ് ഇപ്പോഴും അതിൻ്റെ ഒരു ടൂറിസം സാധ്യതകൾക്ക് എല്ലാം തള്ളിക്കളയുക. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നുണ്ടോ ആ എക്സൈറ്റ്മെന്റ് ആ സിനിമയിലേക്ക് ഒരുപാട്. പക്ഷെ ഇതൊക്കെ ചെയ്തു, പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണത പലപ്പോഴും ക്യാമറമാൻ്റെ മനസ്സിലുണ്ടെങ്കിലും പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് വരാത്തതിൻ്റെ കാരണം നിങ്ങൾ ഷൂട്ട് ചെയ്തതോ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിച്ചതൊക്കെ പലപ്പോഴും സിനിമയിലുണ്ടാകണമെന്നില്ല. സുജിത്ത് കണ്ടതൊന്നും ഒരുപക്ഷെ ക്യാമറയിലേക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ല, അവിടെ ഇനിയുമുണ്ട്, ഇനിയും ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. എന്തായാലും മഞ്ജുവിനെ ഒന്ന് ആ ലക്ഷദ്വീപിൽ ഒന്ന് കൊണ്ടുപോകണ്ട്. ഈ കടല് വല്ലാതെ ഇതാകുന്ന സമയത്ത് പോകരുത്, ചില മാസങ്ങളിൽ പോകാൻ പറ്റുള്ളൂ. എന്തായാലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു സിനിമയും കൂടി, ഒരു സിനിമയും കൂടി ഞാൻ കാണിക്കുന്നുള്ളൂ. എന്ന കാരണത്തിൽ ഒരുപാട് സിനിമകളുണ്ട്, ഒരു സിനിമ ഒറ്റ സിനിമയും കൂടെ കാണിക്കുന്നു. നമ്മുടെ മേജർ രവിയുടെ സിനിമയായിരുന്നു. ഒരുപക്ഷെ അതുവരെ ചെയ്യാതിരുന്ന വേറൊരു ലെവലിലേക്ക്, അല്ലെങ്കിൽ വേറൊരു ആംബിയൻസ് ആയിരുന്നു ആ കാര്യത്തിൽ. ആ സിനിമ ഒരുപക്ഷെ സിനിമ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേങ്കിലും സുജിത്തിന് കുറച്ച് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പലപ്പോഴും മുങ്ങിപ്പോയി. അതെ, പക്ഷെ മുങ്ങാൻ നമ്മൾ സമ്മതിക്കില്ല. ഒരാളെ കൊണ്ടുവരട്ടെ, ഒരാളെ പൊക്കിയെടുക്കട്ടെ. വെരി ഹാപ്പി ടു സീ യു ബോത്ത്, എ വെരി ഹാപ്പിലി മാരീഡ് കപ്പിൾ. ആൻഡ് മഞ്ജു ഞാനുമായിട്ട് നമ്മൾ ആദ്യം കുറേ കാലത്തിന് മുന്നേ, ഞാനൊക്കെ ഈ സിനിമയിൽ മലയാള സിനിമയിൽ അറിയപ്പെടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സുജിത്തിൻ്റെ അടുത്ത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഇറിറ്റേഷൻസ് ഏതൊക്കെയോ ലെവലിൽ ചില സമയത്ത് സുജിത്ത് ഒരിക്കലും എന്നോട് ഇത് കാണിച്ചിട്ടില്ല, ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് സമാനപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരിക്കലും തിരിച്ച് കാണിച്ചിട്ടില്ലെങ്കിലും സുജിത്തിന് ഏതെങ്കിലും സമയത്ത് ഞാൻ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ വാക്കുകളിൽ നിന്നോ എൻ്റെ പ്രവൃത്തികളിൽ നിന്നോ ഏതെങ്കിലും രീതിയിൽ ഒരു ഇറിറ്റേഷൻ വന്നിട്ടുണ്ടോ, എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ചതിക്കരുത്. ഏ, അത് ഓരോ ഓരോ സംവിധായകരുടെയും ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതല്ല. അപ്പൊ അതിനകത്ത് ഇറിറ്റേഷനോ കാര്യങ്ങളോ കൂടിയാണ്. അതെ അതെ, വേണ്ട. അയ്യോ, അദ്ദേഹത്തിനല്ലാതെ ഇത്തരം ഒരു സിനിമ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാര്യം ഓട്ടോഷോ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ടാങ്കറിലൂടെ മറ്റേ ടാങ്കർ വന്ന് നിൽക്കുന്ന അവിടെ പീരങ്കി മറ്റേ സുനബി കേട്ട് എന്റെ ദൈവമേ, അതിനിടയ്ക്കൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ. അത് അദ്ദേഹം ഇല്ലാതെ അല്ല, അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് ചെയ്യാൻ ഇല്ല, ചെയ്യാൻ പറ്റുന്നില്ല. അത് അത്ര ഈസി ആയിട്ടാ അത്ര ഹാൻഡിൽ ചെയ്യുന്നത്. ശരിക്കും അദ്ദേഹം മേജർ രവി എന്ന് പറഞ്ഞ സിനിമാ സംവിധായകനേക്കാളും കൂടുതൽ അദ്ദേഹത്തിന്റെ മേജർ എന്ന് പറഞ്ഞ പ്രൊഫഷനിൽ അവിടെ ഉള്ള ആൾക്കാർക്ക് എന്തോരം റെസ്പെക്റ്റ് ആണെന്നറിയോ. അന്നത്തെ അവർ പറയുന്നത് അന്ന് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം അവിടെ കാണിച്ചിട്ടുള്ള പ്രവൃത്തികളൊന്നും അത്രത്തോളം ഹീറോ ആയിരുന്നു ശരിക്കും അയാൾ. അത് അവിടെ എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് അവിടെ. അപ്പോൾ ഒരു തരത്തിലും ഒരു ഇറിറ്റേഷനും ഉണ്ടായിട്ടില്ല എന്നാണ് മേജർ രവിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അയ്യോ, സിനിമയുടെ എല്ലാവിധ ആ തീഷ്ണ സഹിക്കാൻ പറ്റുന്ന ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു, അസഹനീയമായിട്ടില്ല. മഞ്ജുവിന്റെ ഒരു വേറൊരു മുഖം ഞാൻ കാണിച്ചേക്കാം. ആ വെറും മുഖം ഒരുപാട്. മഞ്ജുവിന് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളെല്ലാരും കൂടെ കാണുമ്പോൾ ഉള്ള വികാരം അറിയാലോ. മഞ്ജുവിനെ പറ്റി ഇപ്പൊ നമ്മൾ പറയാൻ പറഞ്ഞത് മഞ്ജുവിനെ പറ്റി പറയണം എന്നുള്ളതാണ്. അപ്പോ
മഞ്ജുവിനെ നമ്മൾ ആദ്യം കാണുന്നത്, ഞാൻ കാണുന്നത് മിനി സ്ക്രീനിലും മെഗാ സ്ക്രീനിലും ഒക്കെ ആയിട്ടാണ്. പക്ഷേ സ്വസ്തി ഫൗണ്ടേഷനിൽ വന്ന് മഞ്ജു ഞങ്ങളുടെ കൂടെ കൂടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ജു എന്നുള്ള ആ ഒരു ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കിയത്. അത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഒരു കാരണം ഒരു വലിയൊരു സ്റ്റാറിനെ നമ്മുടെ അടുത്ത് കാണാനും നമ്മുടെ ഇടയിൽ പരിചയപ്പെടാനും തുടങ്ങിയപ്പോൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എത്രമാത്രം നല്ല എന്താ പറയുക, നല്ല നല്ല ചിന്തകളുണ്ട്, നല്ല നല്ല ഐഡിയാസ് ഉള്ള കുട്ടിയാണ്. അപ്പോൾ നമുക്കൊക്കെ ഒരു പ്രചോദനം തന്നെയാണ് മഞ്ജു എന്ന് പറയുന്നത്. നമ്മുടെ വി ആർ പ്രൗഡ് ടു ഹാവ് മഞ്ജു ആസ് എ ഫ്രണ്ട്. പോട്ടെ, കുഴപ്പമില്ല, സത്യമാണ് പറയുന്നത്. എന്താ പറയുക, ഇനി കൂടെ കാണുമ്പോഴത്തേക്ക് ഒരു ട്രീറ്റ് തന്ന് നമ്മളൊന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. പിന്നെ മഞ്ജുവിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാനുണ്ട്, രണ്ട് ചോദ്യമുണ്ട് ഞങ്ങൾക്ക്, രണ്ടുപേർക്കും ഓരോ ഓരോ ചോദ്യമുണ്ട് ഞങ്ങൾ ചോദിക്കാൻ. ഞാൻ ആദ്യം ചോദിക്കട്ടെ, ചോദിക്കാം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, മഞ്ജുവിനെ പരിചയപ്പെട്ടപ്പോൾ മഞ്ജുവിന് ഞാനിങ്ങനെ ആദ്യമൊക്കെ നമ്മളിങ്ങനെ അയ്യോ മഞ്ജു ആക്ടിങ് ആണോ എന്നൊക്കെ നമുക്ക് ആദ്യം ഒരു തോന്നലുണ്ടാവുമല്ലോ. പിന്നെ അടുത്ത് വന്നപ്പോൾ മനസ്സിലായി വളരെ നാച്ചുറലാണ് ആൾ, വളരെ നാച്ചുറലാണ്. അത് തന്നെ നമ്മളെ കുറേ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കുറച്ച് നാച്ചുറൽ ആവാനൊക്കെ. എപ്പോഴും മഞ്ജുവിനൊരു ക്യൂട്ടായിട്ടൊരു എക്സ്പ്രഷനുണ്ട്, അതിപ്പോൾ മഞ്ജു കാണിക്കണം. അതായത് എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഒരു സ്റ്റൈലിലൊരു വർത്തമാനമുണ്ട്. അതിപ്പോൾ എനിക്ക് എനിക്ക് മിമിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മഞ്ജു അത് തീർച്ചയായിട്ടും ഇപ്പോൾ കാണിച്ചു തരണം. ഞങ്ങൾ മാത്രം കാണുന്ന കാര്യമാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് കാണിക്കണം, ഇനി അടുത്ത പെർഫോമൻസ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ മഞ്ജു എന്ന് പറഞ്ഞ അഭിനേത്രി എന്ന് പറഞ്ഞാൽ ഒന്ന് കൊമേഡിയൻ, മനസ്സിൽ നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്ക് വരുന്നത് ഒന്ന് കൊമേഡിയൻ അല്ലെങ്കിൽ ഒരു ശക്തയായ സ്ത്രീ, എന്തിനെ കുറിച്ചും പ്രതികരിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് മഞ്ജു പിള്ള എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. അപ്പൊ ദുഃഖപുത്രിയായിട്ട് ആരും മഞ്ജുവിനെ അധികം കണ്ടിട്ടില്ല. ഒന്ന് കരഞ്ഞു കാണിക്കണം പ്ലീസ്. എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് അവര് മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞത്. എത്ര രൂപ മഞ്ജു ചെലവഴിച്ചിട്ടുണ്ടാവും സുജിത്ത്? അതാ ഞാൻ അഞ്ച് ബർഗർ എന്ന് പറഞ്ഞാൽ അപ്പർ ക്ലാസ്സിലെ ഒരു ബർഗർ എന്ന് പറഞ്ഞാൽ ഒരു മത്തങ്ങട പോലും. എടുക്കുമ്പോ സംശയമായി. സ്വസ്തി ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള സ്വസ്തി ഫൗണ്ടേഷൻ ആണ്. ഒരു പക്ഷേ ഇതിന് സമാനമായിട്ടൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ നോക്കാം, എനിക്ക് തോന്നുന്നു ഒരാളും കൂടി സംസാരിക്കുന്നു. ഹലോ, ജോൺ ബ്രിട്ടാസ് സാർ, നമസ്കാരം. ഹലോ, ലോകം മുഴുവൻ അറിയുന്ന മഞ്ജു പിള്ള എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം മഞ്ജു ചേച്ചിക്കും പിന്നെ ഞാൻ ഏറ്റവും അഡ്മയർ ചെയ്യും റെസ്പെക്ട് ചെയ്യും ചെയ്യുന്ന സുജിത് ഏട്ടനും നമസ്കാരം. വളരെ സന്തോഷം ജെ ബി ജംഗ്ഷനിൽ വന്നപ്പോൾ. ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ കണ്ടു, അതിമനോഹരമായി. പിന്നെ ഞാൻ അറിഞ്ഞത് അത് സുജിത്തേട്ടൻ്റെ കരവിരുതകൾ അതിലുണ്ട് എന്ന്. പിന്നെ മഞ്ജു ചേച്ചിയുടെ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആരാധനയും സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് കുറേ പെർഫോമൻസ്, അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്താനുള്ള പ്ലാനുകളുണ്ട്. സോ എക്സൈറ്റഡ്. നല്ല കോമ്പിനേഷൻ, നല്ല ടാലൻ്റ് ഉള്ള രണ്ടുപേരും ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു. സോ ഈഗോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇനിയും പോയിക്കൊണ്ടേയിരിക്കൂ. ഇനിയും ദൈവം നിങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കും. പിന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ സ്നേഹവും റെസ്പെക്റ്റും എപ്പോഴും ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു. ടാറ്റ. ഒരു പക്ഷേ മഞ്ജുവിൻ്റെ ആ ഒരു എന്താ പറയുക, വശത്തെ അല്ലെങ്കിൽ ആ ഒരു സാമൂഹ്യപരമായിട്ടുള്ള ആ ഒരു കഴിവല്ല താല്പര്യത്തെ ഞങ്ങൾ സുജിത്തെ ഒന്ന് അഭിനന്ദിച്ചു കൊടുക്കുക. അതെ, ഇങ്ങനെയുള്ള കലാകാരന്മാർ എപ്പോഴും അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. ഈ രംഗത്ത് മഞ്ജു ചെയ്യുന്നത് വളരെ ശ്ലാഘനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യം. ഒരുപക്ഷെ ഒന്ന്, മഞ്ജുവിന്റെ സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള ഡയലോഗ് പറഞ്ഞോളൂ. ലതിയ ചേച്ചിയാണ് ചോദിച്ചത്. ലതിയ ചേച്ചി, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങള് ആറ് പേര് ഭയങ്കര ഫ്രണ്ട്സ്, തിക് ഫ്രണ്ട്സ് ആണ്. ആറിൽ ഏഴ് പേരുണ്ട്, ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പൊ അതിൽ ഏറ്റവും ഏജ് ആയിട്ടുള്ള, അതായത് ഞങ്ങളെക്കാട്ടിലും മൂത്തത് ലതിയ ചേച്ചിയാണ്. പക്ഷേ ഏറ്റവും അതില് കുസൃതയും ചേച്ചിയാണ്. പക്ഷേ ഷീസ് വെരി സ്വീറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി ഭയങ്കര സുന്ദരിയാകാണ്. അപ്പോ ഫസ്റ്റ് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയുന്നതാണ്, അപ്പൊ ജഗദീഷ് ഏട്ടൻ ഒരു സിനിമയിൽ പറഞ്ഞതാണ്. ചേച്ചി പറഞ്ഞു, ഒരു ഞാൻ ഒരുങ്ങി ചെന്നപ്പോൾ പറഞ്ഞു, അയ്യോ സുന്ദരിയായിരിക്കുന്നു മഞ്ജു, അയ്യോ സുന്ദരിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എന്താ
സൗന്ദര്യമില്ല പെൺകുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ, ഡോണ്ട് യു ലൈക്ക് ഇറ്റ്, ഇങ്ങനെ ചോദിച്ചു. അവിടെ നിന്ന് ചിരിക്കാൻ തുടങ്ങി. പിന്നെ എപ്പൊ കണ്ടാലും ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ നമ്മളത് അപ്പൊ പറയുമ്പോഴത്തേക്കും ഇപ്പൊ സുന്ദരിയാണല്ലോ അത് ജന്മനാ ഉള്ളത് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മായ പറയുന്ന കരഞ്ഞു കാണുന്ന ദുഷ്ടേ. സുജിത്ത് കരഞ്ഞു കാണിക്കുന്നതാണെങ്കിൽ ഇപ്പൊ കരഞ്ഞാണ് സുജിത്ത്. ചില കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഹായ് സുജിത്ത്, ഹായ് മഞ്ജു. വളരെയധികം സന്തോഷമുണ്ട് ഈ മീഡിയത്തിലൂടെ സംസാരിക്കുന്നതിലും. മഞ്ജുവിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഒട്ടനവധി ചാരിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ അധികം പേര് അറിയാതെ ചെയ്യുന്ന ഒരു ആളാണ്. സ്വസ്തി ഫൗണ്ടേഷനുമായിട്ടൊക്കെ ചേർന്നിട്ട് ഒരു 10,000-50,000 കൂടുതൽ പേരുടെ ക്യാൻസർ സ്ക്രീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ സുജിത്താണെങ്കിലും പഠിച്ചത് തിരുവനന്തപുരത്ത് ആട്ടക്കുളങ്ങര സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങളിൽ ഇടപെടുകയും ആ പഠിച്ച ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി പലതും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതോ ആ സ്കൂൾ പൊളിച്ചു മാറ്റാൻ പോകുന്നൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് ഇടപെട്ടതൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. നല്ല മനുഷ്യരാണ് ഇവർ രണ്ടുപേരും. എന്തായാലും സുജിത്തിനോടൊരു ചോദ്യം ഈ ഒരു വേദിയിൽ ചോദിക്കാൻ അവസരം കിട്ടിയ സ്ഥിതിക്ക് ചോദിക്കുകയാണ്. ഒരു സിനിമാറ്റോഗ്രാഫർ, അതായത് ക്യാമറ ചലിപ്പിക്കുന്ന ഒരാളും സംവിധായകനാവുമ്പോൾ, സുജിത്ത് രണ്ടുമാണല്ലോ, അപ്പോൾ സംവിധായകനാവുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ഷോട്ടുകൾ, വളരെ മനോഹരമായിട്ട് ചെയ്ത പല സീനുകളിലുള്ള ദൃശ്യങ്ങൾ, അത് എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോൾ വെട്ടിമാറ്റാൻ ഒരു വിഷമം തോന്നാറുണ്ടോ? പല ക്യാമറമാന്മാർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സുജിത്തിൻ്റെ അനുഭവം കേട്ടാൽ കൊള്ളാം. സുജിത്തെ, നല്ല ചോദ്യമാണ്. നല്ല സുഹൃത്തു കൂടിയാണ് കേട്ടോ അദ്ദേഹം. ശരിയാണ്, എനിക്ക് പക്ഷെ എനിക്ക് പിന്നീട് വിഷമില്ല. പക്ഷെ ആദ്യഘട്ടങ്ങളിൽ ഞാനും എൻ്റെ കൂടെ ഉള്ളവരും വിഷമിച്ചിരുന്നൊരു ഘട്ടം അനാർക്കലി എന്നുള്ള സിനിമയിൽ, അത് നമ്മുടെ ക്യാമറമാരുടെ മാത്രം പേഴ്സണൽ ഒരു കാര്യം കേട്ടോ, ഒരിക്കലും സിനിമയ്ക്ക് ആവശ്യമില്ല അത്. പക്ഷേ നമ്മളൊരു ഷിപ്പൊക്കെ പോകുമ്പോഴേ ഷിപ്പിനകത്തു നിന്ന് കുനിഞ്ഞ് നമ്മളായിട്ടൊരു റോഡൊക്കെ ഉണ്ടാക്കി വെള്ളത്തിനടിയിൽ, കടലിനകത്തു നിന്ന് വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുന്ന ഭാഗമുണ്ട്. അത് പൊങ്ങി വരുമ്പോൾ ആ പൊങ്ങി വരുന്നതിൻ്റെ കൂട്ടത്തിൽ, തിരയുടെ കൂട്ടത്തിൽ പോയി തിരിച്ച് ഷിപ്പിലേക്ക് വരികയും അതൊന്ന് പൊന്തിച്ച് വരികയൊക്കെ ചെയ്യുന്നൊരു ഒരു ഭയങ്കര ഒരു ഡൈനാമിക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതൽ കാരണം ഡെഫിനറ്റ്ലി അത് സിനിമയുടെ കഥ പറയാൻ ആവശ്യമുള്ള ഷോട്ടുകളായതുകൊണ്ട് തന്നെ അത് തൂക്കി മാറ്റപ്പെട്ടു. യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ചെറിയ മിങ്ങൽ എവിടെ ഉണ്ടാവുമല്ലോ, കാര്യം തൂങ്ങിക്കിടന്നിട്ടേ ഈ വിഷ്വൽസ് വെള്ളമൊക്കെ അങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിജീവിച്ച് കിടന്നിടത്ത് വിഷ്വൽസ് ഒക്കെ മാറുമ്പോൾ ചെറിയ, പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഒരു സിനിമയുടെ ഒരു മൊത്തം ആകത്തൊക്കെ നോക്കുമ്പോൾ ഒരു സിനിമോട്ടോഗ്രാഫർക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ട ചില വിഷ്വൽസ് ആ സിനിമയിൽ ചേർക്കപ്പെടാതെ ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞില്ല, വിഷമമുള്ള കേസല്ല. മഞ്ജു, മഞ്ജു ഒരു ഇൻസ്പിറേഷനാണ് പല കാര്യങ്ങളിൽ എന്ന് ഞാൻ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഞ്ജു തടി കുറച്ചത് പല ആൾക്കാർക്കും അത്ഭുതമായി. സുജിത്തിന്റെ പ്രേരണ കൊണ്ടാണോ, ഭീഷണി കൊണ്ടാണോ, പ്രലോഭനം കൊണ്ടാണോ, എന്താ തടി കുറക്കണം? ആരൊക്കെ എന്നൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചാലും എനിക്ക് തോന്നാതെ ഞാൻ ഒന്നും ചെയ്യുന്നത് മഞ്ജുവാ. ഏത് പോയിന്റില്ല മഞ്ജു ഇത് തീരുമാനിച്ചത്? അത് അത് എൻ്റെ ഒരു ഫ്ലക്ച്വേറ്റഡ് ആണ് എൻ്റെ മൈൻഡ്. ഞാൻ ഒരു 8 വർഷം മുമ്പ് ഞാൻ ഇതുപോലെ സ്വിമ്മ് ചെയ്തിട്ട് 10-16 കിലോ ഇതുപോലെ ഞാൻ കുറച്ചിരുന്നു. അത് കഴിഞ്ഞ പിന്നെയും വണ്ണം വെച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ആരോഗ്യം വേണം, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ ധരിക്കാൻ പറ്റുന്നില്ല, പിന്നെ മൊത്തത്തിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സുജിത്ത് ഒരു അഭിപ്രായം പറഞ്ഞില്ല? സുജിത്ത് പറയും. നിന്റെ കുട്ടി പുറത്തൊക്കെ ഇറങ്ങി പോകേണ്ടതല്ലേ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങി പോകണം അത് നടക്കാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരു ഒരു ഈർഷ്യ അല്ല, ആരോഗ്യം ശ്രദ്ധിക്കാത്തതിന്റെ ഒരു ഇതുണ്ട്. നീ ഇങ്ങനെ വെളുപ്പിളാന്നിരുന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് ഭയങ്കര ഡേഞ്ചർ ആവും, കാരണം ഒരുപാട് പേരുടെ ലൈഫൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സുജിത്തെ, സത്യമായിട്ട് പറ ഏത് രീതിയിലൊക്കെയാണ് മഞ്ജുവിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന് ഇത് ഇങ്ങനെ തടി വെച്ച് പോയി കഴിഞ്ഞാൽ മഞ്ജു അധികാരം ഉണ്ടാവില്ല, എനിക്കിനി അടുത്തൊരു കല്യാണം കഴിക്കാനുള്ള പ്രായം കഴിഞ്ഞു, ഇതൊക്കെ നമുക്ക് പറയാലോ.
അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ടും മഞ്ജുവിന് തന്നെ തോന്നും. പക്ഷേ അങ്ങനെ സംഭവിച്ച ഒന്നുമല്ല, പിന്നെ വേറെ കല്യാണം കഴിക്കാൻ പറ്റാത്തല്ല അധികാരം. അങ്ങനെ പോയി കഴിഞ്ഞാൽ അധികാരം നീന്തി തുടിച്ചാണോ ഇത് മുഴുവൻ? അല്ലല്ല, ഇത് ഞാൻ എന്റെ ഒരു നീന്തി തുടിച്ച് തുടിച്ചല്ല, സ്വിമ്മിംഗ് പൂളിൽ മുഴുവൻ ഇട്ടോ കംപ്ലീറ്റ്. എന്റെ ഒരു ഫ്രണ്ട് ലക്ഷ്മി മനീഷ് ആരോ പറഞ്ഞു ഈ ലക്ഷ്മിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഡയറ്റീഷ്യൻ. തീർച്ചയായിട്ടും എന്റെ ഇതില് ഈ രൂപത്തിലാക്കി എടുക്കാൻ ഞാനിങ്ങനെ പലപ്പോഴും ചോദിച്ചില്ല ചേച്ചി, മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്ന ഇതാക്കുന്നതാണ്. ഈ സ്നേഹ വരെ എന്നെ വിളിച്ചു ചോദിച്ചിട്ട് ഈ നമ്പർ ഞാൻ രണ്ട് പ്രാവശ്യം കൊടുത്തു. നീ വിളിച്ച് ചോദിക്ക്, നല്ല ഡയറ്റ് ആണ്. ലക്ഷ്മി മനീഷ് എന്ന് ട്രിവാൻഡ്രത്ത് ഉള്ളതാണ്. ഇപ്പൊ ഒരുവിധം എല്ലാവരും ലക്ഷ്മിയുടെ ആൾക്കാരാണ്. ലക്ഷ്മിയുടെ ആൾക്കാരാണ് സ്വിത്ത്. നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ലക്ഷ്മിയുടെ സർവീസ് എടുക്കേണ്ട വരും. ഇനി ഞാൻ എവിടെ കുറയ്ക്കുന്നത്? സ്വിത്ത് വളരെ ഫിറ്റ് ആയിട്ടിരിക്കുന്ന കേട്ടോ. മഞ്ജു ചേച്ചി, ബ്രിട്ടാസ് സാർ പൊരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അതിനിടയ്ക്ക് എനിക്കൊരു ചോദ്യം, ചോദ്യമല്ല ഒരു ഒരു കാര്യം പറയാനുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ചേച്ചി എപ്പോഴും മേക്കപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഓരോ ഷെഡ്യൂള് വരുമ്പോഴും പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരികയും പരീക്ഷിക്കുകയും അതിനെപ്പറ്റി പറഞ്ഞു തരികയും നീ ഒരു മണ്ടത്തിയാണ് നിനക്കറിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഓരോന്ന് കാണിച്ചു തരികയും സജസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ ഞാൻ പലപ്പോഴും ചേച്ചിയോട് പറയാവുന്ന ഒരു കാര്യമുണ്ട്, ചേച്ചിക്ക് സുസ്മിതാസൻ്റെ ചെറിയൊരു ചായ ഉണ്ട് എന്നുള്ളത്. ചേച്ചി നന്നായിട്ട് സുഖിച്ചിരിക്കാറുമുണ്ട് അത് കേൾക്കുമ്പോൾ. ചേച്ചി, അതെനിക്ക് മാത്രം തോന്നിയൊരു പ്രതിഭാസമാണോ അതോ സുജിത്തേട്ടനടക്കമുള്ള ബാക്കിയുള്ള ആളുകളും അങ്ങനെ ചേച്ചിയോട് പറയാറുണ്ടോ? അതിൽ ചേച്ചിക്കൊരു ചെറിയൊരു സന്തോഷവും കൂടി ഇല്ലേ? എന്താണ് ഈ വർഷം തോറുമുള്ള സൗന്ദര്യം കൂടിക്കൂടി വരുന്നതിൻ്റെ ഒരു രഹസ്യം? ഇത് ഇത് ശരിക്കും ഇത് കേൾക്കുമ്പോഴാണ് ഞാൻ അവളെ എവിടെ കൊണ്ടുപോയി ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു തോന്നുന്നത്, കാരണം അത്രത്തോളം പുകഴ്ത്തിയിരിക്കുന്നു. അപ്പൊ ഈ സുരഭി നേരത്തെ പറഞ്ഞില്ലേ ഇതാണെന്ന് പറഞ്ഞില്ലേ, നീ ഡ്രസ്സിംഗ് സെൻസിലെ മണ്ടിയാണെന്ന് പറഞ്ഞില്ലേ? വീണ്ടും വീണ്ടും തെളിയിക്കാണ് കുട്ടി ഇങ്ങനെ ചോദിച്ചിട്ട്. സുഷ്മദാസന്റെ സുഷ്മദാസൻ, പക്ഷേ പണ്ട് പിന്നെ മഞ്ജു പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉള്ള പിള്ളേര് സിൽക്ക് സ്മിതയുടെ കട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെന്താ അതറിഞ്ഞില്ലേ സുജിത്ത്? ഇല്ല, പക്ഷെ അത് കേട്ടിട്ടാണ് പിന്നെ സുജിത്ത് മഞ്ജുവിനെ വിവാഹം. കോളേജിൽ പഠിക്കുമ്പോ ആ സമയത്ത് ഡിഗ്രി ഒക്കെ കഴിയാറായപ്പോഴായിരുന്നു നമ്മുടെ സിൽക്ക് സ്മിത മരിച്ചത്. ഇനി അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു. ആ സിൽക്ക് സ്മിതയുടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ കയറി വന്ന് ഓഫാക്കിയത്. വേറെ അല്ല മഞ്ജുവിനെ സുജിത്ത് കല്യാണം കഴിച്ചത്. എനിക്ക് ഇഷ്ടമുള്ളൊരു നല്ല ഉഗ്ര ആർട്ടിസ്റ്റും നല്ല സ്ഥലമാണ്. അപ്പൊ അങ്ങനെ പിള്ളേരെ വിളിച്ചിരുന്നല്ലോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ പോയ സമയത്ത് മഞ്ജുവിനോട് പഠിച്ചു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വന്ന് പരിചയപ്പെട്ട് പറഞ്ഞു, അവള് ഞങ്ങള് സിൽക്ക് സ്മിതയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര്? മഞ്ജു പിള്ള. ചുമ്മാ ഞാൻ അയാളുടെ നമ്പർ തരാം. ഇനി ഇത് പന്തായം ഉണ്ടോ കരുതി? ഞാൻ വെറുതെ ഞാൻ ഒരിക്കലും നുണ പറയാറില്ല. മാറി മാനസിൽ പഠിച്ചു കണ്ടോ ഇത്ര കൃത്യമായിട്ട്. ഞാനല്ലേ ഇവര് പിള്ളേരൊക്കെ ഉണ്ടാക്കിയ ചില ചോദ്യങ്ങളാണ് ദൈവേ. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് പറയണം, കാരണം ചില ഇതുവരെ പറഞ്ഞതുപോലെ ആലോചിച്ച് ബുദ്ധി ഉപയോഗിച്ച് കള്ളം പറയാനുള്ള അവകാശം തരും. ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. നിഷ്കളങ്കയായ സ്ത്രീയോട് ഞാൻ ചോദിക്കട്ടെ, മഞ്ജു കോമഡി ചെയ്തവർ സീരിയസ് വേഷങ്ങൾ ചെയ്തപ്പോൾ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു. സലിം കുമാർ, കൽപ്പന, സുരാജ് വെഞ്ഞാറുമു, സുരഭി, ഇനി ആര്? ഇനി ആര്? ഇനി ഞാൻ എന്ന് പറയണോ? അങ്ങനെ പറയണോ? സോറി പറയാ. ഇനി ആര്? ഇനി ഞാൻ. അപ്പൊ കോമഡി ചെയ്തവരെല്ലാം വലിയ വലിയ അംഗീകാരത്തിലേക്ക് വന്നു. ഇപ്പൊ സുരഭി പോലും എത്തി. മഞ്ജു വരണ്ട സമയം ആയില്ലേ? അവാർഡിൽ എന്നൊരു കാര്യമില്ല ചേട്ടാ, പക്ഷെ അവാർഡ് കിട്ടിയാൽ ഞാൻ സ്വീകരിക്കും. തിരിച്ചു കൊടുക്കില്ല, തിരിച്ചു കൊടുക്കില്ല. മഞ്ജുവിന് ഏറ്റവും പേടി തോന്നുന്ന കാര്യം ഭാഷ അറിയാത്തൊരു സ്ഥലത്ത് പെട്ടുപോകുന്നത്, തെങ്ങിൽ കയറുന്നത്, ലിഫ്റ്റിൽ കൂടുന്നത്. തെങ്ങിൽ കയറാ ലിഫ്റ്റിൽ കൂടുന്നത്?
ലിഫ്റ്റാണ്, ലിഫ്റ്റ് വലിയ പ്രശ്നമാണ് അല്ലേ? ലിഫ്റ്റിന്റെ അവസ്ഥ ഓർത്തിട്ടുണ്ടോ? ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ ചാർലി ചാപ്ലിൻ, മദർ തെരേസ, ഇന്ദിരാഗാന്ധി. കുഴപ്പിക്കുന്ന ചോദ്യം. എങ്കിലും ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. മൂന്നുപേരും ഇല്ല, പക്ഷെ എങ്കിലും ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന രണ്ടു പേര് ചാർലി ചാപ്ലിനും മദർ തെരേസ. മദർ തെരേസ ആദ്യം മഞ്ജു പിള്ളയുടെ കൈപിടിച്ച് ഹലോ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ തിരിഞ്ഞു നോക്കാതെ പോയത് എന്തുകൊണ്ട്? ചെറുക്കന്റെ അവസ്ഥ അല്ല, അവൻ അങ്ങനെ പറയാൻ പറയാൻ തോന്നിയൊരു അവസ്ഥയൊക്കെ. സുജിത്, വാസുദേവ്, വീണ്ടും വീണ്ടും സൗന്ദര്യമില്ലായ്മ ചില സമയത്ത് ഏതോ നെല്ലിക്കയോ ചാമ്പയ്ക്കോ മാങ്ങയോ പറിക്കാൻ വേണ്ടിയിട്ട് മതിലി ചാടുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ഞാൻ കണ്ടെത്തി. അയാള് വന്നതിനോട് പറഞ്ഞത് ഒന്നുമില്ല, വെറുതെ. അല്ല, ഞാൻ കാണിച്ചതയാളെ എവിടെ കാണിച്ച? അയാള് കൈരളിയിൽ വന്നു കഴിഞ്ഞ ദിവസം. അയാള് ബാങ്കില് ബാങ്ക് ഓഫ് ബറോഡയിലെ മാനേജറാണ്. ഏറ്റവും അധികം സന്തോഷം നൽകിയ അഭിനയ മുഹൂർത്തം നാല് പെണ്ണുങ്ങളിൽ ഒരാളായപ്പോൾ, കമലഹാസന്റെ സിനിമയിലേക്ക് ക്ഷണം വന്നപ്പോൾ, സംസ്ഥാന സർക്കാരിന് അംഗീകാരം കിട്ടിയപ്പോൾ, സുജിത്തിന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ. ഓപ്ഷൻ നാല്, നാല് പെണ്ണുങ്ങൾ, കമലഹാസൻ, സ്റ്റേറ്റ് അവാർഡ്, സുജിത്തിന്റെ സിനിമ. നാല് പെണ്ണുങ്ങൾ. മഞ്ജുവിന് സങ്കല്പിക്കാനാകാത്ത സുജിത്ത് സങ്കല്പിക്കുക. മുടിയുള്ള സുജിത്ത്, പാചകം ചെയ്യുന്ന സുജിത്ത്, തുണി അലക്കുന്ന സുജിത്ത്. സങ്കല്പിച്ച പോലെ പിന്നെ എന്നെ കാണില്ല, മറ്റേ നാരദന്മാരൊക്കെ ഇങ്ങനെ പോവില്ല. അതുപോലെ ഞാൻ ഇങ്ങനെ ആയി പോകും. മഞ്ജുവിന് ഒരു സ്ത്രീ എന്ന നിലയിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകിയ വേഷം, അമ്മ, മകൾ, ഭാര്യ, സാമൂഹ്യ പ്രവർത്തക, ഏതിലാണ് മഞ്ജു ഏറ്റവും കൂടുതൽ ഇപ്പോൾ? ഇത് സിനിമയിലല്ല, ജീവിതത്തിൽ. അമ്മ, മകൾ, ഭാര്യ, സാമൂഹ്യ പ്രവർത്തക, സംതൃപ്തി നൽകിയതോ? നൽകുന്നത് മകൾ. മകൾ, മകൾ ഇൻ ദ സെൻസ്? ഓ, അമ്മയുടെ സ്നേഹം മതിയായിട്ടില്ല ഇതുവരെ. സ്നേഹം മതിയായിട്ടെന്നല്ല, എൻ്റെ അമ്മ അല്ലെങ്കിൽ എല്ലാ മക്കളും ഇപ്പോഴത്തുള്ള ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ മാതാപിതാക്കളെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്, പുറന്തള്ളരുത്. നമ്മളെ ഇത്രയും വലുത്തി വലുതാക്കി അവരെ വയസ്സാങ്കാലത്ത് നോക്കാനുള്ള കടമ നമുക്ക് തന്നെയാണ്. വെരി ഗുഡ്, ഞാൻ അത് 100% അതിൽ ഞാൻ പറഞ്ഞു, ഞാൻ പൂർണ്ണമായിട്ട് നോക്കുന്നുണ്ട്. ഈ ഒരു സന്ദേശം മകൾക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ്. അത് നമ്മൾ സന്ദേശം നൽകണ്ട, എല്ലാ മക്കൾക്കും നൽകണം. പക്ഷെ നമ്മൾ ചെയ്യുന്ന കണ്ടവർ ശീലിച്ചോളൂ. ഓക്കേ, പട്ടി, പൂച്ച, കിളി, മഞ്ജുപിള്ള, ഈ നാല് പേരെയും ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം ഏതാണ്? പട്ടി, പൂച്ച, കിളി, മഞ്ജുപിള്ള. എന്തൊരു ചോദ്യമാണിത്! ഒരു ആവശ്യമില്ലെങ്കിൽ ശബ്ദം ഉണ്ടാകും, അതാണോ? ആര് പറഞ്ഞ് മഞ്ജുവിനെ കാണാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മഞ്ജുവിന്റെ ശബ്ദമാണോ പട്ടിയുടെ ശബ്ദമാണോ ആദ്യം പുറത്തു വരുന്നത്? എന്റെ വീട്ടിൽ പൂച്ചയും പട്ടിയൊക്കെ ഉണ്ടാകാതിരിക്കും. അതാണല്ലേ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്? മഞ്ജുവിനെയും, മഞ്ജു, കിളി, പൂച്ച, പട്ടി, നിങ്ങൾ നാലുപേരും കഴിക്കുന്ന ഭക്ഷണം ഒന്നാണെന്ന് ആരോ പറയും. അല്ല, കൽപ്പന ഉണ്ടായിരുന്നെങ്കിൽ തോന്നിപ്പോയൊരു നിമിഷം. എനിക്ക് കൽപ്പന ചേച്ചി എന്നെ മഞ്ജമ്മ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഷീസ് എന്താ പറയാ, ഷി വാസ് എനിക്ക് വളരെ അടുപ്പമുള്ളൊരു ആളായിരുന്നു. എനിക്കിപ്പോഴും പുള്ളിക്കാരി പോയിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്നെ കോമഡി ചെയ്യാൻ ഏറ്റവും അധികം എൻകറേജ് ചെയ്തത് മിഞ്ചേച്ചിയായിരുന്നു. മിഞ്ചേച്ചി എന്ന് ഞാൻ വിളിക്കുന്നത്, എന്നെ മഞ്ജമ്മ എന്നേ വിളിക്കുകയുള്ളൂ. കാരണം പുള്ളിക്കാരി പോകുന്നതിനൊരു രണ്ട് ദിവസം മുമ്പ് കൂടി എന്നെ ഫോൺ ചെയ്തിരുന്നു. എന്നെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഭക്ഷണം, എന്നെ പോലെ തന്നെയാണ്, മടിയാണ്, ഞങ്ങൾ ഒരേ നാളെ അർത്ഥമാണ്, അപ്പം മടിയാണ്, കുക്ക് ചെയ്യില്ല. പക്ഷെ എന്നെ വിളിച്ചിട്ട് എടി പാസ്ത ഉണ്ടാക്കുന്നത് എങ്ങനെ, ഞാനൊരു 8 പ്രാവശ്യമെങ്കിലും പാസ്ത ഉണ്ടാക്കുന്ന പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എഴുതിയെടുക്കും, പക്ഷെ ആ പേപ്പർ പറന്നു പോകും. എന്നിട്ട് എന്നെ വീണ്ടും വിളിക്കും, അങ്ങനെ പാസ്ത ഉണ്ടാക്കുന്ന ചോദിക്കാൻ
ഇവിടുന്ന് ഹൈദരാബാദിന് പോകുന്നതിന് ഒരു രണ്ടു ദിവസം മുമ്പ് വിളിച്ചിരുന്നു. പിന്നെ എനിക്ക് ടി വിയിൽ കാണുമ്പോ എനിക്ക് മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കണ്ട സുജിത്തിന്റെ വർക്കിൽ സ്വയം ഇഷ്ടം തോന്നിയത് ഏത് സിനിമയോടാണ്? മെമ്മറീസ്, എസ്ര, സെവന്ത് ഡേ, ജെയിംസ് ആൻഡ് ആലീസ് അനാർക്കലി. As a cinematographer, of course, last film Esra. Esra, yeah. അത് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. ലൈറ്റിംഗ് പാറ്റേൺ എല്ലാം ടോട്ടലി ആ സിനിമയുടെ 100% നീതി പുറത്തിട്ടുണ്ടായിരുന്നു. എല്ലാ സിനിമകളും ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ പീരിയഡ് ഫിലിമിന്റെ ഒരു പശ്ചാത്തലം കൂടി, അല്ലാതെ വേറെ ആംബിയൻസും വേറെ മൂഡും ഒക്കെ വേണ്ട സിനിമയായിരുന്നു. ജോലിയിൽ പറയാൻ ഏറ്റവും ഇഷ്ടമുള്ളത് റോളിംഗ് സർ, ആക്ഷൻ കട്ട്, പാക്കപ്പ് ഏതായിരിക്കും സുജിത്ത് ഏറ്റവും കൂടുതൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു? ആക്ഷൻ, ആക്ഷൻ ശ്രദ്ധിച്ചോളുക, ആക്ഷൻ. സുജിത്തിന്റെ ഫ്രെയിമിൽ ആരാണ് ഏറ്റവും സുന്ദരൻ? പൃഥ്വിരാജ്, ഇന്ദ്രജിത്, ജയസൂര്യ, മോഹൻലാൽ, കമൽഹാസൻ. നാല് പേരും നാല് തരത്തിൽ സുന്ദരന്മാരാണ്. ഏറ്റവും എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും ഓഫ്കോഴ്സ് രാജു, പൃഥ്വിരാജാണ്. സുജിത്ത് വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ഏതെങ്കിലും മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ ഒന്നുകൂടെ കണ്ടാലും ഞാൻ കണ്ടിരിക്കും. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ ആ സി ഡി എങ്ങനെയെങ്കിലും മഞ്ജു അടുത്ത ബർത്ത്ഡേ, അത് കഴിഞ്ഞിട്ട് വേറെ കാര്യം. സുജിത്തിന് ഇത് മഞ്ജു അല്ലേ എന്ന് തോന്നിയ ആരെ കാണുമ്പോഴാണ്? മോളി ആൻഡ് റോക്സിലെ മോളി ആൻറ്റി, ജെയിംസ് ആൻഡ് ആലീസിലെ ആലീസ്, തട്ടി മുട്ടി മോഹനവല്ലി? ആലീസ്, ആലീസാണ്. ഡിറ്റോ, യെസ് ഓർ നോ? സുജിത്ത്, മഞ്ജുവിനോട് ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും സോറി പറയാറുണ്ട്? മാസത്തിലാണോ ദിവസത്തിലാണോ? വർഷത്തിൽ ഒരു ദിവസം പറഞ്ഞാൽ മതിയല്ലോ. മതിയല്ലോ. മഞ്ജു സുജിത്തിനോട് ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു എന്ന് പറയാറുണ്ട്? ഒരിക്കലും പറയാറില്ല. നിങ്ങൾക്ക് സിനിമയിലൊക്കെ എത്ര ആൾക്കാരോട് പറയാൻ പറ്റുന്നുണ്ട്? അത് മറ്റേ മോഹൻലാൽ പറഞ്ഞത് ശരിയായിട്ടില്ല, അത് ശരിയല്ല, അത് ശരിയല്ല. അങ്ങോട്ട് നോക്കിയാണ് പറഞ്ഞത്. മഞ്ജു, ഞാൻ അത്യാവശ്യം നുണ പറയാറുണ്ട്, യെസ് ഓർ നോ? മഞ്ജുവിനെ കുറിച്ചാണ് ഞാൻ പറയാറുണ്ട്, പറയാറുണ്ട്. നിഷ്കളങ്ക സുജിത്ത്, മഞ്ജുവിന്റെ ആക്ടിങ് ചിലപ്പോൾ ഓവർ ആകാറുണ്ട്, യെസ് ഓർ നോ? സുജിത്ത്, സിനിമയിൽ സ്ത്രീകൾക്ക് അർഹിക്കുന്ന മര്യാദ ലഭിക്കുന്നില്ല? സീരിയസ് ക്വസ്റ്റ്യൻ. നോ നോ എന്ന് പറഞ്ഞാ ആക്ച്വലി ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ലഭിക്കുന്നുണ്ട് പിന്നെ. മഞ്ജു, സുജിത്ത് ഇത് കൃത്യമായിട്ട് പറയണം, എന്റെ ഫോണിന്റെ പാസ്വേഡ് മഞ്ജുവിന് അറിയാം? മഞ്ജുവിനറിയാം. മഞ്ജുന്റെ ഫോണിന്റെ പാസ്വേഡ് എന്തായാലും എനിക്കറിയാം. അതല്ല ചോദ്യം, പ്രാവശ്യം മറ്റേ ഇതാക്കി ചേട്ടാ, തമ്പ് മറ്റേ ഐഫോൺ ആണേ, മറ്റേ ഇത് തമ്പ് ഇംപ്രഷൻ മറ്റേ സാധനം ആക്കി, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളിയുടെ കൈ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോളൂ, അത് മാറ്റിട്ടുണ്ട് ഇവിടേക്ക്. വളരെ വളരെ സന്തോഷം സുജിത്ത്, മഞ്ജു. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് സമയം മുമ്പോട്ട് പോയി. വേണമെങ്കിൽ ഇനിയും സുജിത്ത് ഷൂട്ട് ചെയ്യുന്നുള്ള ഒരുപാട് ദൃശ്യങ്ങൾ ഇനിയും ഷൂട്ട് ചെയ്യാൻ കിടക്കുന്നു. എത്ര മനോഹരമായി നിങ്ങളുടെ ജീവിതകഥയിലൂടെ നമ്മൾ പോയി. മഞ്ജു, വളരെ സന്തോഷം. സുജിത്ത്, താങ്ക് യു, താങ്ക് യു വെരി മച്ച്.